വർഗീയതയുടെ വളർച്ചയെ പ്രതിരോധിക്കാൻ യുവാക്കൾ രംഗത്ത് വരണമെന്ന് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം. പഠനക്കാട് ബേക്കൽ ക്ലബ്ബിൽ യൂത്ത് കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ പഠനശിബിരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. This news sponsored by ഓണം പൊന്നോണം ബോച്ചെ ഓണം ഡിസ്കൗണ്ട് ഓണം ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ്. താൽക്കാലിക നേട്ടത്തിനായി BJPയും CPMും തമ്മിലുണ്ടാക്കുന്ന അവിശുദ്ധ ബന്ധം എല്ലാ സ്ഥലങ്ങളിലും വർഗീയ ശക്തികൾക്ക് വളമാവുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളെയും നരേന്ദ്രമോദി സർക്കാർ രാഷ്ട്രീയമായി ദുരുപയോഗപ്പെടുത്തുന്നു. ജുഡീഷ്യറിയും മാധ്യമങ്ങളുമൊക്കെ സംഘപരിവാറിന് കീഴ്പ്പെടുന്നു. പിൻവാതിൽ നിയമനങ്ങളും അഴിമതിയുമാണ് പിണറായി സർക്കാരിന്റെ മുഖമുദ്ര. മയക്കുമരുന്ന് മാഫിയ കേരളത്തിൽ തടച്ചു വളരുകയാണെന്നും തലശ്ശേരിയിൽ കൊല്ലപ്പെട്ട രണ്ട് പ്രവർത്തകരെ രക്തസാക്ഷികളായി അംഗീകരിക്കാൻ പോലും CPIM തയ്യാറാകാത്തത് പ്രതികളും CPMകാരാണ് എന്നതുകൊണ്ടാണെന്നും KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ പഠന ക്യാമ്പ് യുവചിന്തൻ ശിബിർ പഠനക്കാട് ബേക്കൽ ക്ലബ്ബിലെ ശരത്ലാൽ കൃപേഷ് നഗറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വാതന്ത്ര്യ സമരത്തിനൊക്കെ നേതൃത്വം നൽകി വലിയ തലയെടുപ്പോടുകൂടി വലിയ സാമൂഹ്യ അംഗീകാരത്തോടുകൂടി നിറഞ്ഞു നിന്ന നേതാക്കന്മാരൊക്കെ ഒരു ഘട്ടത്തിൽ പിൻവാങ്ങിയപ്പോൾ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ അടിത്തറ കൃത്യമായി രൂപപ്പെടുത്തിയതും അത് വിപുലപ്പെടുത്തിയതും യൂത്ത് കോൺഗ്രസും KSU എന്ന രണ്ട് സംഘടനകളാണ്. അതിലൂടെയാണ് യുവാക്കളും വിദ്യാർത്ഥികളും പുതിയ കാലത്തിന്റെ പ്രതിനിധികളും കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ഭാഗമായത്. അതിനു മുമ്പുള്ള കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു തരത്തിൽ സമൂഹത്തിന്റെ മുഴുവനായിട്ടുള്ളൊരു പരിച്ഛേദമായിരുന്നോ എന്ന് ചോദിച്ചാൽ അല്ല എന്നതാണ് പല സ്ഥലങ്ങളിൽ നിന്നും കിട്ടുന്ന ഉത്തരം. ആ കോൺഗ്രസിലേക്ക് തൊഴിലാളികൾ കടന്നു വന്നത്, സാധാരണക്കാർ കടന്നു വന്നത്, വിദ്യാർത്ഥികൾ കടന്നു വന്നത്, ചെറുപ്പക്കാർ കടന്നു വന്നത്, മാറ്റങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾ, ഇതാ നിങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള വേദി കോൺഗ്രസ് ആണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കോൺഗ്രസിന്റെ മുഖ്യധാരയിലേക്ക് കടന്നു വന്നത് യൂത്ത് കോൺഗ്രസിലൂടെയാണ്. വർഗീയതയുടെ വളർച്ചയെ പ്രതിരോധിക്കാൻ യുവാക്കൾ രംഗത്ത് വരണമെന്നും VT ബൽറാം ആഹ്വാനം ചെയ്തു. ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് BP പ്രദീപ് കുമാർ അധ്യക്ഷനായി. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PK ഫൈസൽ, KPCC അംഗം ഹക്കിംകുന്നിൽ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് റിജിൽ മാക്കുറ്റി, സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ദുൽകിഫിൽ, ജോമോൻ ജോസ്, കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, DCC ജനറൽ സെക്രട്ടറി PV സുരേഷ്, കാഞ്ഞങ്ങാട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KP ബാലകൃഷ്ണൻ, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് M കുഞ്ഞികൃഷ്ണൻ, യൂത്ത് കോൺഗ്രസ് ജില്ലാ ഭാരവാഹികളായ മനാഫ് നുള്ളിപ്പാടി, രതീഷ് രാഘവൻ, അശ്വതി, കാർത്തികേയൻ പെരിയ, ഇസ്മായിൽ ചിത്താരി, സത്യനാഥൻ പത്രവളപ്പിൽ, രാകേഷ് പെരിയ, രാജേഷ് തമ്പാൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രത്യേകം തയ്യാറാക്കിയ രക്തസാക്ഷി മണ്ഡപത്തിലെ പുഷ്പാർച്ചനയ്ക്ക് ശേഷമാണ് ക്യാമ്പിന് തുടക്കം കുറിച്ചത്. ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ നിന്നായി 250 പ്രതിനിധികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. ക്യാമ്പിൻ്റെ ആദ്യ ദിനത്തിൽ പവർ ഡ്രൈവ് എന്ന വിഷയത്തെ ആധാരമാക്കി JCS ഇന്റർനാഷണൽ ട്രെയിനർ V വേണുഗോപാൽ, ഗാന്ധിസവും നെഹ്റുവിയൻ സോഷ്യലിസവും എന്ന വിഷയത്തെ ആധാരമാക്കി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി DP സരിൻ എന്നിവർ ക്ലാസുകളെടുത്തു. രാത്രിയിൽ വിവിധ പ്രമേയങ്ങളുടെ അവതരണവും ചർച്ചയും നടന്നു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.